பரிமாயம். காயலின் அருகே கொச்சி காயலின் அருகே படக நிறத்தி கணக்கு கூட்டிய கம்பெனிகள் கச்சமடத்தின் கச்சமடிய கம்பெனிகள் காயலின் அருகே கொச்சி. ഓടിയത് ഒന്നിനെ കാണില്ലല്ലോ, വെറുതെ ഓടിയ. പഠിച്ചോനെ നായും പയ്യോ എന്നല്ല, നീർനായി ആണല്ലോ വരുന്നത്. ഞാനേ വണ്ടി വർക്ക്ഷോപ്പിൽ ചെറിയൊരു പണിയെടുക്കാൻ കൊടുത്തേക്കണേ. നല്ലതോ മണ്ണോ ഇതെന്തത്? കൊര ഇങ്ങനെ ഇടക്കിടക്ക് ഉണ്ട് ഇപ്പോ. കൊരല്ലേ കൊരാന്നല്ല പറയാ, ചോമ നമ്മളെ നാട്ടില് പണ്ടേ ഇതാണ്. നമ്മുടെ നാട്ടുകാരുടെ പ്രശ്നം അത് അതല്ല. കൊരക്കാന്ന് പറഞ്ഞ നായ്ക്കളൊക്കെയാണ്, മനസ്സിലാവണ്ടോ? നമ്മളാവുമ്പോ അത് ചുമയി. ആ ഭാഷയുടെ വ്യത്യാസം കണ്ടോ, ആൾക്കാർക്ക് പലതും അങ്ങനെ അറിയില്ല. ഏയ് ഇപ്പൊ നമ്മുടെ ഇപ്പൊ സാധാരണ നമ്മള് ഭക്ഷണം കഴിക്കുക എന്ന് പറയും, അതിന് ചിലര് തിന്നാന്ന് പറയും. ഏയ് ചോറ് തിന്നോ, തിന്നാന്ന് വെച്ചാ ഈ രാക്ഷസനെയൊക്കെയാണ് പറയാ. രാക്ഷസൻ തിന്നു, ഒരാളെ തിന്നു, അങ്ങനെയൊക്കെ പറയും. മറ്റേതാവുമ്പോ മനുഷ്യന്മാരാവുമ്പോ നേരെ കഴിക്കുക എന്നായി. ഏഹ് ആ ഭാഷയുടെ വ്യത്യാസേ അങ്ങനെയാണ് കേട്ടോ. എന്നിട്ട് പോ ഡോക്ടറെ കാണിച്ചോ. എന്ത് തിന്നണതോ? തിന്നണതല്ലേ തന്റെ ഈ ചുമേ. അതെനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഉള്ളാലോ, അത് കാണിക്കൊന്നും വേണ്ട. അങ്ങനല്ലേ ചുമയാണ് വെച്ചാൽ കൃത്യമായിട്ടും ഡോക്ടറെ കാണിക്കണം. അത് ഞാൻ ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണിച്ചോളാം. അവിടെ തെറ്റിയില്ലോ, അവിടെ തെറ്റിയില്ലോ. ഏതെങ്കിലും ഡോക്ടറല്ലേ അസുഖം നമുക്കാ, മനസ്സിലാവണ്ടോ? തനിക്ക് അസുഖം, അപ്പൊ അതിനൊരു നിലപാട് വേണമെന്നാ. ഈ ചുമ, കഫക്കെട്ട്, നെഞ്ചുവേദന ഇത്യാദി സാധനങ്ങൾക്ക് നെഞ്ചിന്റെ ഡോക്ടർ ഉണ്ടേ, നെഞ്ചിന്റെ ഡോക്ടറെ കാണിക്കുക. അത് പോയില്ലേ, അതില് പോയി. ഏതെങ്കിലും അല്ലേ നമുക്കൊരു നിലപാട് വേണം. അപ്പൊ തയക്കവും പൈക്കുള്ള ഒരാളെ കാണിച്ചാ പോരെ. ഇതോ തഴക്കം പഴക്കമുള്ള ഒരു പലരും ഉണ്ട്, അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. പഴക്കം വന്ന ആൾക്കാർക്ക് ചിലപ്പോ ചെവി തന്നെ കേട്ടോളന്നില്ല. കേക്കണ്ടോ? തഴക്കവും പഴക്കമല്ല നോക്ക, ചികിത്സ നല്ലതാണോ എന്നാ. മനസ്സിലാവണ്ടോ? തനിക്കല്ല നെഞ്ചുവേദന, കൊരയല്ല ചുമ. ചുമ എന്നല്ലേ ഞാൻ നേരത്തെ പറഞ്ഞാന്ന്. അപ്പൊ പറയുമ്പോ അവിടെ ഇവിടെ നോക്കി നിന്നിട്ട് പിന്നെ പറഞ്ഞാ മനസ്സിലാവില്ല. ചുമല്ലേ ആ ചുമ, അങ്ങനെ പറയും ചുമയാണ്. ഇപ്പൊ ഈ ചുമ തന്നെ മതി നെഞ്ചുവേനാവാനേ. അപ്പൊ ഞാൻ പറഞ്ഞൊരു തെറ്റുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ വക ഇത്യാദി സംഗതികൾ വരുമ്പോ ഒരു ഡോക്ടറെ കാണണം. പക്ഷെ ആ ഡോക്ടറെ കാണുമ്പോ ഏതെങ്കിലും ഒരാളെ അന്വേഷിക്കില്ല, ഒരു അഞ്ചു പത്ത് ആളുകളെ അങ്ങോട്ട് കാണുക, അവരോട് വിവരം ചോദിക്കുക, അവർക്ക് ഏറ്റവും നല്ല ചികിത്സ കൊടുത്തിട്ടുള്ള ഡോക്ടറെ ഏതാന്ന് അന്വേഷിക്കുക. ആ ഡോക്ടറെ പോയി കണ്ടത് ഇവിടെ. അപ്പൊ ഞാനൊരു സർവേ നടത്തിക്കോളാം. അങ്ങനല്ലേ, അങ്ങനല്ല വേണ്ടതേ. അതെ നമ്മൾ ആദ്യം ഒരു പേനയും ഒരു പുസ്തകം കൊടുക്കുക. ഇവർക്ക് ഏറ്റവും നല്ല ചികിത്സ കിട്ടിയിട്ടുള്ള ഡോക്ടർ ഏതാന്ന് അന്വേഷിക്കുക ആദ്യം. കേക്കട്ടോ, ആദ്യം അതങ്ങോട്ട് അന്വേഷിക്കുക. അതന്വേഷിച്ചിട്ടാണ് നമ്മുടെ പിന്നുള്ള യാത്ര. ചിലരായി ഞാൻ അന്വേഷിച്ചോളാം. ഞാനിപ്പോ തൽക്കാലം പോയിട്ട് എന്റെ വണ്ടി എടുക്കട്ടെ വർക്ക്ഷോപ്പിൽ. ആ വണ്ടി എവിടെ കൊടുത്തുള്ളത്? നമ്മുടെ സുലൈമാന്റെ വർക്ക്ഷോപ്പിൽ. പോയില്ലേ സുലൈമാന്റെ വർക്ക്ഷോപ്പിലൊക്കെ വല്ല സൈക്കിളൊക്കെ കൊടുക്കാന്നല്ലാണ്ട് സ്കൂട്ടർ കൊണ്ട് കൊടുക്കാ.
കൊടുത്തോ. നമ്മൾ നമ്മുടെ ഒരു വസ്തു ഒരാളെ ഇങ്ങോട്ട് ഏൽപ്പിക്കുമ്പോ അതിന് അയാൾ പ്രാപ്തനാണോ എന്നുള്ള കാര്യമാണ് ആദ്യം അന്വേഷിക്കേണ്ടതേ. പറഞ്ഞു മനസ്സിലാവണ്ടോ? ആ ഇപ്പൊ ഈ സുലൈമാൻ എന്നൊക്കെ പറഞ്ഞാൽ എവിടേക്കൊരു 5-10 വർഷമൊക്കെ എവിടേക്ക് വർഷാപ്പിൽ നിന്നു ജോലി ചെയ്തു വന്ന് അടുത്തൊരു വർഷാപ്പ് ഇട്ടു എന്നല്ലാണ്ടേ. ഇതൊക്കെ ശാസ്ത്രീയമായിട്ട് കൃത്യമായിട്ട് പഠിച്ച അതിന്റെ പ്രാക്ടിക്കലും തിയറിക്കലായിട്ടുള്ള എക്സ്പീരിയൻസോടുകൂടെ വന്ന് കാശ് മുടക്കിയിട്ട് നല്ല രീതിയിലുള്ള വർഷാപ്പ് തുടങ്ങുന്ന ഒരാള് അയാളുടെ അടുത്തേക്കാ നമ്മുടെ വണ്ടി കൊണ്ടുപോകാൻ പറഞ്ഞോ. ഏയ് നമുക്ക് അങ്ങനെയുള്ള സ്ഥലത്തേക്ക് നമ്മുടെ വണ്ടി കൊണ്ടുപോവാ. മനസ്സിലാവണ്ടോ? അപ്പൊ ഇനിയിപ്പോ തന്റെ വണ്ടി പോയി, അത് പോട്ടെ, ഞാൻ വേറെ വണ്ടി എടുക്കാൻ നിക്കുക. ഏതറക്കണ ഏതാണ് തീരുമാനമായില്ല. പോയില്ലേ പോയില്ലേ കാര്യം, എന്തിനും വേണമല്ലോ ഒരു തീരുമാനം. നമുക്കൊരു ലക്ഷ്യബോധം വേണം. ഏയ് കേക്കണ്ട, ഒരു കഥ ഞാൻ പറഞ്ഞുതരാം. അയ് നല്ല അസല കഥ. നമ്മളിപ്പോ ഒരു സിംഹം, ഒരു സിംഹത്തിനെ ശ്രദ്ധിച്ചിട്ടോ. ഒരു സിംഹം ഇപ്പോ അതിന്റെ ഇര പിടിക്കണ വെച്ചാൽ ഒരു കൂട്ടം പോത്തുകൾ ഇങ്ങനെ പോവുക വിചാരിക്ക, ഒരു കൂട്ടം പോത്തുകൾ. പക്ഷെ ഒരേ ഒരെണ്ണത്തിന് ഇത് ലക്ഷ്യം വെക്കുള്ളൂ, ഒരൊറ്റ പോത്ത്. അതിനെ പിടിക്കാനായിട്ട് അങ്ങോട്ട് പായുമ്പോ അതിന്റെ മുമ്പിൽ കൂടെ ചിലപ്പോ തോട്ടം ലക്ഷ്യം പിടിച്ചില്ല. അപ്പൊ ആ ഒരു ലക്ഷ്യബോധം, ആ ഒരു സൂക്ഷ്മത, അതാ നമുക്ക് ഉണ്ടാവേണ്ടതേ. അപ്പൊ ഏത് പോത്തിനെ വാങ്ങണേ? അല്ല മറ്റേ വണ്ടി ഏതാ വാങ്ങണേ? വണ്ടി പിന്നെ വണ്ടി ഒരു 4-5 വണ്ടി മനസ്സിലുണ്ടേ, അതിൽ ഒന്ന് പേടിക്കൂ. നിലപാടില്ലല്ലോ തീരുമാനങ്ങൾക്ക്, ഒക്കെ ഏതെങ്കിലും ഒന്ന് ആലോചിക്കുക. അതല്ലാന്നേ ഒരു ഉറച്ച നിലപാടിലേക്ക് എത്തണം നമ്മളേ. നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ള ആൾക്കാർക്ക് ഒരു 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 സന്തോഷം തോന്നണേ, അങ്ങനെയാ ജീവിക്കേണ്ടതേ. അതിന് ലക്ഷ്യബോധം വേണേ. അങ്ങോട്ട് നോക്കി, ആ തെങ്ങിന് കായ്ബലം കുറവല്ലേ? ആ ഞാൻ ഇത് എപ്പോഴും പറയാറുള്ള ഇപ്പോഴത്തെ ആൾക്കാരുടെ സ്വഭാവം മാതിരി തന്നെയാണ്. അതിപ്പോ അതിന്റെ കടയ്ക്കൊന്ന് മാന്തി വൃത്തിയാക്കിട്ട് അത് വർഷമൊക്കെ ഒന്ന് കയറി ആ മടലൊക്കെ ഒന്ന് ചവിട്ടി നിരത്തി അതിലിപ്പോ വല്ല കൊമ്പഞ്ചല്ലിയോ ജാഴിയൊക്കെ ഉണ്ടെങ്കിൽ അതിന് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ആ മരുന്നൊക്കെ ഇട്ട് കൊടുത്ത സാധനം അങ്ങനെ പല പോയിതോ പോയിതോ. ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റിയില്ലോ. ഈ വേറെ കോംപ്ലിക്കേഷൻ ഒന്നുമുള്ള സാധ്യത അല്ലല്ലോ. ആ ഇറങ്ങിറങ്ങും ആളിയൻ വരുന്നതിന് മുമ്പ് ഇറങ്ങും. ഞാൻ അളിയാ നേരത്തെ വന്നു ഞാൻ. അതെ ഇപ്പൊ നീ വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിരുന്നില്ലേ. ഞാൻ ചേച്ചിയെ വിളിച്ച് ചോദിച്ചു, അപ്പൊ അളിയൻ പുറത്തു പോയതാണ്, ഉച്ച കഴിഞ്ഞിട്ടേ വരുമെന്ന് പറഞ്ഞു. ഞാൻ ആ പരിയൂട്ടർ ചായക്കടയിൽ പോയിരിക്കണേ, എന്തിനൊക്കെ വർത്താനം പറഞ്ഞിരിക്കാലോ ആൾക്കാരായിട്ട്. ഇവളുടെ അടുത്ത് ഇരുന്നിട്ട് ഒരു അക്ഷമുണ്ടില്ല. അപ്പൊ ഞാൻ ചെന്നിരിക്കുമ്പോ കൊറേ പേരൊക്കെ ഉണ്ടായിരുന്നു. എന്റെ ചായ കുടി കഴിഞ്ഞപ്പോ എങ്ങനെ ആൾക്കാർ പോയിന്നുണ്ടില്ല. പിന്നെ കൊറേ കഴിഞ്ഞപ്പോ പരിയൂട്ടി പറഞ്ഞു, എന്നാ ചീരലായിട്ട് ഇറങ്ങല്ലേ, കടം നടക്കാനറന്നു പറഞ്ഞു. ആ അടച്ചു എന്താണ് അവൻ തിരി അത്യാവശ്യം ഉണ്ടാവും, അല്ലാണ്ട് ഇപ്പൊ പകല ആരെങ്കിലും കട അടക്ക. എന്താ ഈ കാണിക്കുന്നത്? എപ്പോഴെങ്കിലും ഇങ്ങോട്ട് വരിക, എന്നിട്ട് അങ്ങോട്ട് ഓടുകന്ന് പറഞ്ഞാല് നാല് വർത്തമാനത്തിനും കൂടി ആളെ കിട്ടില്ല എന്ന് പറഞ്ഞാ. ഇതെന്താ ഇപ്പൊ ആ സ്ഥലത്തിന്റെ കാര്യം? അന്നോടെ ചോദിക്കണ ആ സ്ഥലത്തിന്റെ കാര്യം എന്തായിരുന്നു? സ്ഥലത്തിന്റെ നമ്മള് 50 രൂപ കൊടുത്തു. ആ എന്നിട്ട് എന്നിട്ട് വാക്കാൽ ഒരു കരാറ്. കരാറ് അത് ഒരു രൂപ അങ്ങോട്ട് കൊടുക്കണ്ടിച്ച് അത് എഴുതി അങ്ങോട്ട് വെക്കണം കരാറില്ലേ. 50 രൂപ തന്നിണ്ട് എഴുതണേ, രണ്ടാളെ സാക്ഷിയും വെക്കണം, അതാ കരാറ്. രണ്ട് വാക്കാൽ എന്ത് കരാറ്? ആ പോയി, ആ കാശ പോയി. കാശ് എങ്ങനെ പോകളിയാ? അതല്ല എന്റെ കാര്യം, ആ പറയണത് അങ്ങോട്ട് കേക്ക്. ഇതെല്ലാം വായിച്ചു നോക്കി മനസ്സിലാക്കിയിട്ടല്ലേ നമ്മൾ ഒപ്പിടുള്ളൂ. നാളെ എഴുതുവത് ആരാ എഴുതണേ? എഴുതണത് അവരുടെ ഏതോ ഒരു ബന്ധത്തിൽ അറിയുന്ന ഒരു കക്ഷി ഉണ്ട്. പോയില്ലേ? എന്ത് പോണു? അവിടെ പോയില്ലല്ലോ. അവരുടെ പരിചയത്തിലുള്ള ഒരാളെ എഴുതുന്ന വെച്ചാൽ അവർക്ക് അനുകൂലമായിട്ടല്ലേ എഴുതുക. നമ്മുടെ ആളെ എഴുതണ്ടേ നമ്മുടെ കാര്യം. ഈ ജാതി വകതിരിവില്ലാത്ത കാര്യത്തിനൊന്നും ശീതളം കിട്ടില്ല. എന്നാ ശരിയല്ലേ, ഞാൻ ഇറങ്ങട്ടെ. എവിടെ പോണെനിക്ക്? എവിടേക്ക് പോണെന്ന്? ഈ അവിടെ ഇരിക്കേ. ഇല്ല വൈകുന്നേരം നമ്മൾക്ക് മഴ. നിന്റെ പെങ്ങടെ വീടല്ലേ ഇത്? അതെ. അന്ന് അവിടെ ഇരിക്കാ. അവിടെ ഉച്ചക്ക് ഭക്ഷണം കഴിച്ച് സമാധാനായിട്ടൊന്ന് കിടന്ന് ഉറങ്ങിയിട്ടൊക്കെ അങ്ങോട്ട് പോവാ.
ഇവിടെയോ? വൈകിട്ടേ വരൂ എന്ന് പറഞ്ഞിട്ട്. അല്ല, പാലേ, ചായയുടെ പാലേ. പാല് അല്ല, ഇതിപ്പോ ഈ രണ്ട് ചായ എടുക്കുമ്പോ എങ്ങനെ നിന്നോട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടില്ല ഞാൻ? ട്രെയില് എങ്ങനെയാ നീ കൊണ്ടുവന്നത്? ലാളിയാ, ഇതിപ്പോ നമ്മള് രണ്ടുപേരും മാത്രല്ലേ ഉള്ളൂ. ആൾക്കാരുടെ മുമ്പിൽ അന്തസ് കാട്ടാനുള്ളതല്ല ട്രേ. രണ്ട് ചായ ആയിട്ട് വരുമ്പോ ഈ കാല് തട്ടി എവിടെങ്കിലും വീണാ രണ്ട് ഗ്ലാസും പോയാ? അല്ല, അതിപ്പോ കാല് തന്നെ വീണ് കഴിയുമ്പോ ട്രേ ആണെങ്കിൽ പോകൂലേ? എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോ തറുതല പറയാന്നല്ലണ്ട, കാര്യം പറയണ അങ്ങോട്ട് മനസ്സിലാക്കില്ലല്ലോ. അല്ലേ പറ്റാ? എന്താ ഇപ്പൊ ചെക്കന്റെ കാര്യം? ചെക്കന്റെ സ്ഥിതി എന്താപ്പോ? ചെക്കന്റെ അന്റെ മോന്റെ ചെക്കന്റെ ഞാൻ ആ ചെക്കന് ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ വേണ്ടിട്ട് ആ എടക്കുളം വരെ ഒന്ന് വന്നു പോയതാണ്. അവിടെ വന്നപ്പോ ചേച്ചി ഒന്ന് കാണാൻ തോന്നി, ഒന്ന് വിളിച്ചു. അപ്പൊ അളിയമ്പടം ഇല്ലാതും പറഞ്ഞു. കേട്ടില്ലേ? എന്തിനാ കഥയൊക്കെ ഇവിടെ പറയണ? അവൻ വെറുതെ പറഞ്ഞ. വെറുതെ അങ്ങോട്ട് പറയല. 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെക്കൻ, ഒന്നിന് മാത്രം പോകുന്ന ഒരു ചെക്കന് പുസ്തകം മേടിക്കാൻ വേണ്ടിട്ട് ഇത്ര പോകുന്ന അബ്ബനെ. ഒരു കാര്യം മനസ്സിലാക്കുക, കുട്ടികളൊക്കെ ഒന്നിനു മാത്രം പോന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ അവരുടെ വഴിക്ക് അങ്ങോട്ട് വിടല. അപ്പൊ അതാ ഈ അണലി ഉണ്ടല്ലോ, അണലി അണലി പാമ്പ്, അത് മൊട്ടിട്ട് അങ്ങോട്ട് വിരിയിച്ച് കഴിഞ്ഞാല് ആ കുട്ടികളിലൊക്കെ അങ്ങനെ പഠിപ്പിച്ച് പുസ്തകമൊക്കെ മേടിച്ചു കൊടുത്ത് ഇങ്ങനെ വളർത്തി കൊണ്ടുവരല്ല ഈ തള്ളാണലിയും തന്താണലിയും കൂടിയിട്ട്. ആ കുട്ടികൾ അവരുടെ വഴിക്ക് അങ്ങോട്ട് അഴിഞ്ഞു പോവാ, അവരും വേറെ വഴിക്ക് അഴിഞ്ഞു പോവലാ. മൊട്ടടല്ലോ അത് പ്രസവിക്കല്ലേ? ഏടോ, ഞാൻ ഇപ്പൊ മണലി മൊട്ടടാണോ പ്രസവിക്കാണോ എന്നുള്ള കാര്യം എന്നോട് ഞാൻ പറയാൻ നിന്ന് ആണോ? കുട്ടികളെ അങ്ങനെ പരിപാലിക്കുക എന്നുള്ള കാര്യത്തിലല്ലേ ഞാൻ പറഞ്ഞേ? അതിലേക്കല്ലേ ബുദ്ധി പോകണ്ടേ? ഇല്ലാണ്ട് പിന്നെ പഠിപ്പിക്കല, പ്രസവിക്കല്ല, മുട്ടടലല്ലാന്ന്. ഏത് ജാതി എന്തെന്നാ പറയാ പിറ്റാളൊക്കെ. എന്താപ്പൊന്ന് കറിക്ക്? കറിക്ക് എന്താ മേടിച്ചിട്ടുള്ളത്? മീനുണ്ട്. എന്ത് മീൻ? എന്ത് മീനാ വേണ്ട? എന്താപ്പൊ നീ മേടിച്ച മീൻ പിക്ക് വേണ്ടിട്ട് അതാക്കാൻ പറ്റുമോ? അല്ല, എല്ലാം മേടിച്ചിട്ടുണ്ട്. എല്ലതും അങ്ങോട്ട് മേടിക്കല. അല്ലേ, ആർക്കെന്താ വേണ്ടി ആ ആവശ്യത്തിനുള്ള സാധനം മേടിക്കലല്ല അതിന്റെ യുക്തി. അല്ലേ, ഞാൻ പോട്ടളിയാ. എവിടേക്ക് പോണേ? പോട്ടേ. അവള് ഇപ്പൊ ഈ എല്ലാ ജാതി മീനും മേടിച്ച് കറി വെച്ച് നിനക്ക് ഭക്ഷണം തരാച്ചിട്ടിരിക്കുമ്പോ നീ അങ്ങനെ അടിച്ചു പോവാ? ഞാൻ പൊന്നു മോനെ, കുറച്ച് നേരായി, പക്ഷെ ഇവിടുന്ന് പോവാ പറ്റണ്ടേ? അളിയൻ വിടുന്നില്ല. നീ അവിടെ പോയി? ഞാൻ എന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ പോയതാണ്. ഇവിടെ ഇരുന്ന തലക്ക് വിളി വരണ്ടേ? അളിയാ, ഇതിപ്പോ എന്താ എന്റെ കാര്യത്തില് കണ്ടണ്? അല്ല, ഇവനെ കൊണ്ട് ഒരു കല്യാണം എന്തെങ്കിലും കഴിപ്പിക്കണ്ടേ? ഇവനെ കൊണ്ടോ? അവൻ പറഞ്ഞു കേട്ടില്ലേ നീ അവന് തലക്ക് വിളിവില്ലാന്ന്? തലക്ക് വിളിവില്ലാത്തവനാണ് അവനെ അവനെ കല്യാണം കഴിപ്പിക്കണത്? നീ അവന് പെണ്ണുട്ടോ? ആദ്യം വകതിരിവ ഉണ്ടാവേണ്ടതേ. അല്ലാതെ വല്ല പെണ്ണുങ്ങളും വല്ലോടത്തുനിന്ന് ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടെന്നാലേ കല്യാണം അത് നല്ലോണം ആലോചിക്കണം. വളരെ ശരിയത്. അമ്മാവനറിയാല്ല, ഞാൻ എന്തേലും പക്കതക്കേടെ പാകതക്കേടെ കാണിച്ചിട്ടുണ്ടാ. എത്ര പെണ്ണ് ഞാൻ കണ്ട്, എവിടെയെങ്കിലും പെണ്ണ് കാണാൻ ചെന്ന അവരുടെ ബന്ധുക്കാർ വരാൻ നേരത്ത് അതെന്താ ഇതെന്താ അത് ശരിയാവൂല എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ വെറുപ്പിക്കും. പിന്നെ അവർ ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞാൽ ഈ പടി പിന്നെ കയറൂല. പിന്നെ എനിക്ക് അവിടെ നിന്നാ പെണ്ണ് കിട്ടണത്? മനുഷ്യന്മാർക്കേ കാർന്നമാരൊരു ബഹുമാനം വേണം, ഗുരു നിന്ന പാടില്ല. കേക്കണ്ടോ? നോണ പറയരുത്, കളവ് നടത്തരുത്, പിടിച്ചു പറയും പാടില്ല. കേക്കണ്ടോ നീ? അതൊക്കെയാണ് ആദ്യം ശരിയാക്കണ്ട്. ഇവനെ ഇല്ലാത്തത് മറ്റുള്ളവരുടെ കുടുംബത്തിണ്ടോന്നെങ്കിലും എനിക്ക് നോക്കണ്ടേ? ഇവൻ കെട്ടണ സ്ഥലത്തെങ്കിലും നോക്കണ്ടേ? അതേ ഞാൻ നോക്കണുള്ളൂ. അച്ഛനെ ഉപദേശിക്കുവല്ല അമ്മാവ്, അച്ഛനിങ്ങനെ ഉപദേശിക്കുവല്ല കാർന്നമാരെ ബഹുമാനിക്കണോന്ന് പറഞ്ഞിട്ട് അച്ഛൻ എന്താ ചെയ്തേക്കണ? ഒരു ദിവസം അപ്പൂപ്പനെ ഉണ്ടല്ലോ, നീ പോടാ അച്ഛാന്ന് വിളിക്കണ ഞാൻ കേട്ടിട്ടിരിക്കാണ് ചെറുപ്പത്തിലെ. ഒറ്റപ്പെട്ട കാര്യങ്ങളെടുത്ത് നീ സാമാന്യവൽക്കരിക്കരുത്. സത്യ, 42 സെന്റ് സ്ഥലം, 3 ആൾക്കാരാ ഞങ്ങള്. ഇത് വീതിക്കണ സമയത്ത് തുല്യായിട്ട് വീതിക്കല്ലേ വേണ്ടത്? അത് ചെയ്യാണ്ടിരുന്ന ആ ജാതി സമയത്ത് എന്തെന്നാ പറയാ? പറയില്ലേ നമ്മള്? പറയും. അത് മാത്രോ? അപ്പൊ ഗുരു നിന്ന പാടില്ല എന്ന് പറഞ്ഞിട്ട അച്ഛനെ പഠിപ്പിച്ച അപ്പുക്കുട്ടൻ സാറിനിരുന്ന് പ്രാകണ്ടല്ലോ ഇവിടെ ദിവസവും. അപ്പൊ അത് ഗുരു നിന്ദയല്ലേ? എടാ പ്യാരി, അത് ഒറ്റപ്പെട്ട കാര്യങ്ങളാണ്. ഒരു ചൂരിലെടുത്ത് തൊട അങ്ങടെ അടിച്ചു പൊളിച്ചൊരു കാര്യം ഓർത്തപ്പോ ഞാൻ ഒന്ന് പറഞ്ഞു. എന്നിട്ട് അന്യന്റെ മുതല ആഗ്രഹിക്കരുത്, ആക്രാന്തം പാടില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛൻ എന്താ ചെയ്തത്? അച്ഛന്റെ പെങ്ങള് മറ്റേ അമ്മിണിയ മാമിയില്ലേ,
ആ മണിമാമിയുടെ സ്ഥലം പിറ്റ കാച്ചി രാത്രി അടിച്ചുകൊണ്ട് പോകുന്ന ആളാണ്. ഇപ്പോഴും അവരുടെ മക്കൾ എന്നോട് പറയും നിന്റെ അച്ഛൻ എന്നെ പറ്റിച്ചാണെന്ന്. എന്നിട്ട് പറയുന്നു ഒറ്റപ്പെട്ട കാര്യങ്ങൾ എടുത്ത് കാര്യങ്ങൾ വർത്താനം പറഞ്ഞത് നിന്നോട് ഞാൻ ചോദിച്ചതല്ലേ അളിയമ്മടുണ്ടോ ഇല്ലയോന്ന്. അപ്പൊ ഇല്ലാന്ന് പറഞ്ഞാ പോരാ നിനക്ക്? എടാ അപ്പ ഇല്ലല്ലോ പിന്നെ വന്നതല്ലേ. പിന്നെ ഇതൊക്കെ അപ്പ പറയാനാ അമ്മാവന് ഇരിക്കണോണ്ടാ ഞാൻ പറഞ്ഞത്, അല്ല എന്നെ തന്നെ കൊല്ലു. കേട്ട് കേട്ട എനിക്ക് മടുത്ത്, തിരിച്ചു പറയായിരുന്ന തന്നെ പറഞ്ഞിട്ട് എണീറ്റ് പൊക്കോളൂ. എനിക്ക് നീ ചോറൊന്നും വേണ്ട, ഞാൻ പോവും. സത്യ അങ്ങടകത്തേക്ക് പോരാ, ഇവിടെ ഫാനുണ്ട്. ഇങ്ങട് വായോട് കളിക്കാണ് മീൻകറി ഒട്ടിച്ചു. വേണ്ടെന്ന് അമ്മ പോയിക്കോട്ടെ, ഇവനും കൊണ്ട് പോട്ടെ, നമ്മളാ പെട്ട്. മാടങ്ങള് അമ്മാവിനെ തിരക്കണ്ടെന്ന്. അതീ നിന്റെ കാര്യം നോക്കറ. വിളിക്കോ നീ ഇപ്പൊ നമ്മളെ ഒരു ക്ലാസ് പുറയില്ല, നമുക്കൊപ്പം എത്തണം. അതെ കള്ളുടിച്ചിട്ട് പറയുമെന്ന് വിചാരിക്കുന്നു, അടിച്ചിട്ട് വീട്ടിൽ ചെന്ന് ഭാര്യയുടെ കയ്യിലിങ്ങനെ തല്ലു മേടിക്കുന്നു, അത് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ ജീവിതത്തിൽ എന്നും വരെ പെണ്ണുമ്മളുടെ തല്ലു കൊണ്ടിരില്ല. ഞാൻ വെള്ളടിച്ച് വീട്ടിൽ ചെന്നപ്പോ അവള് പറ്റാത്ത എന്തോ പറഞ്ഞ് എന്നോട് ചൊറിഞ്ഞു. ഞാൻ നോക്കിയപ്പോ ഒരു ചെരവ് കിടക്കണു, അതെടുത്തിട്ട് ഞാൻ അവളെ അടിക്കാൻ ചെല്ലലും അവൾ അവിടുന്ന് മാറി ഞാൻ ചെരവയും കുത്തി വീണു. അങ്ങനെ പറ്റിയതാ പൊന്നോ. അതെ നിന്റെ മോനെ ഞാൻ കണ്ടപ്പോ അവൻ പറഞ്ഞു അമ്മച്ചി അപ്പന്റെ തലയില് ചെരവെടുത്ത് അടിച്ച് നാല് തയ്യല് ആശുപത്രി പോയത്. ആ പന്നി അങ്ങനെയും പറഞ്ഞു. ചെറുക്കൻ കള്ളുപിടിച്ചിട്ട് പറയണല്ല. അല്ല എനക്കൊരു ധൈര്യ കുറവുണ്ടായിരുന്നല്ലോ ചെറുപ്പത്തില്, വലുതാകുമ്പോ നല്ലോണായി. കല്യാണം കഴിക്കുമ്പോ അത് കൂടി, കാരണം ഇവള് എന്നെ എപ്പോഴും കച്ചറയാക്കും. ചീത്ത പറയും. ഇതെന്റെ മന്മദേട്ടനോട് ഞാൻ പറഞ്ഞു. ഓ അപ്പൊ അതുവരെ ഞാൻ ഇതൊന്നും കഴിക്കണ്ടായിട്ട ഓർ ഇതാ ഇത്ര പോലെ ഒരു സാധനം എനിക്ക് തന്നിട്ട് വീട്ടിൽ പോയി എന്തിനു പറയേണ്ടത്. ഓടെ മുമ്പ് ഞാനിങ്ങനെ നിന്നു, ഓടെ ഒരു തോട്ടം പിന്നെ എപ്പോഴും ഇത് കഴിക്കും പോവും, പിന്നോട് പിണ്ടൂല കുരുവാണ്. അതിനൊക്കെ എന്റെ ഭാര്യ എന്നെ തല്ലും. എന്തിന് കഴിച്ചില്ലെങ്കി ഓരോ ദിവസം ഉണ്ടല്ലോ മോനെ, എനിക്ക് അടിക്കാൻ നിവൃത്തിയില്ല. പത്തിന്റെ കാശ് എന്റെ കയ്യില്ല. കുടുംബശ്രീന്ന് അവളെ ലോൺ എടുത്ത് വെച്ച് അഞ്ഞൂറ് എടുത്ത് തന്നിട്ട് പറയണേ മന്മേട്ടാ പോയി അടിച്ച് പൊളിച്ചിട്ട് വരാൻ. അതാകണം ഭാര്യ, അങ്ങനെ ആയിരിക്കണം ഭാര്യ. അതാണ് ഭാര്യ. എന്താ സാധനം തീർന്നില്ലടാ തരാ, നീ കരയല്ലേ ഒരു അവനോടുക്ക്. അല്ല നീ വേണോ വേറെ ഒന്നുകൂടി മേടിക്കാ. എല്ലാവർക്കും എല്ലാരും സന്തോഷമായിട്ടാ ജീവിക്കുന്നത്. എന്നെ കല്യാണം കഴിക്കാൻ എന്റെ അച്ഛൻ സമ്മതിക്കൂല മന്മേട്ട. അയാള് ചാകാതിരിക്കും, ഒരു പെണ്ണ് കിട്ടൂല. കരയല്ലടാ വ്യാരി, അത്രക്ക് സങ്കടാതെങ്കിൽ എന്റെ ഭാര്യ എടുത്തോ നീ. നിനക്ക് ഇനിയിപ്പോ പെണ്ണില്ലെങ്കിൽ എന്താ, നിനക്ക് പഠിപ്പുണ്ട്, വിദ്യാഭ്യാസം ഉണ്ട്, ഫിറ്ററാണ്. പത്താം ക്ലാസ് തോറ്റല്ലേ. എനിക്ക് പഠിക്കണമെന്നല്ല ആഗ്രഹം ഉണ്ട്, ഞാൻ പഠിക്കുകയും ചെയ്യുമായിരുന്നു. പഠിക്കാൻ ബുക്ക് എടുത്തു വെച്ച അപ്പോ വരും ഉപദേശിക്കും. അങ്ങനെ എനിക്ക് പഠിക്കാൻ തോന്നാതെ ചോറെടുത്ത് വെച്ച ഉപദേശം തൂറാൻ പോയാ വരെ അയാൾ വന്നു ജീവിതം നിർത്ത. എന്റെ അമ്മ പാവം സഹിക്കാണ് അയാളുടെ അടുത്ത്. ഇന്നലെ ഏതായാലും പോയപ്പോ ആ മൊയ്തുവിന്റെ മുൻപ് ചെവിതിരിയുടെ മോമ കൊടുന്ന് പറഞ്ഞേക്കണേ. വിഷമങ്ങളെല്ലാം മാറട്ടെ, ജീവിതത്തിൽ വിഷമങ്ങൾ പാടില്ല, സന്തോഷം മതി. പ്രീ 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 സുധാ
ഇത്രയും വിഷമയോ സഹിക്കണമെങ്കിൽ നമുക്ക് പന്നി ഇങ്ങോട്ട് തട്ടിയാലോ? പിന്നെ ഉപദേശിക്കില്ലല്ലോ. എന്ത് വേണം, തട്ടണോ നാക്കും? ഇതങ്ങോട്ട് തീർത്തിട്ട് എന്റെ തന്തരത് പോയി നാല് വർത്തകം പറയണം. വേണം അയാളെ കെട്ടിച്ചു. നമ്മൾ കെട്ടിക്കു അന്തസായിട്ട് കുറെ നാളായി ഒരുത്തന്റെ നെഞ്ചത്ത് കയറി. ഇവന്റെ തന്താങ്കി ഇവന്റെ തന്താ മണ്ടോ. ഓ ഈ ചെടിക്ക് വെള്ളം നനയ്ക്കുമ്പോ ഇങ്ങനെ നനക്കാന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ നനയ്ക്കുക, ഇതെങ്ങനെ ചെടിക്ക് വെള്ളം നനയ്ക്കുക? ഇതെങ്ങനെ എങ്ങനെ നിർത്താതെ നിർത്താതെ അങ്ങനല്ല. ഇനി എങ്ങനെയാ എടി ഇത് ഇങ്ങനെ ഇവിടെ എങ്ങനെ എന്താടാ ഇതിങ്ങനെ അങ്ങോട്ട് അമർത്തി പിടിച്ചിട്ട് വെള്ളം നനയ്ക്കുമ്പതാ ഈ പൈപ്പിൽ കൂടെ വരണ അത്രയും പ്രഷർ അവിടെ അങ്ങോട്ട് അടയ്യാ, അവിടെ തള്ളിപ്പോവും, അല്ലെങ്കിൽ ആ പൈപ്പിന് കേടുവരും, അല്ലെങ്കിൽ അതിൻ്റെ ത്രെഡാ പോവും. ഇത് എത്ര പ്രാവശ്യം പറഞ്ഞേക്കണം ഇങ്ങനെ അല്ലാന്ന്? തന്നെല്ലാം ഇങ്ങനെ കുത്തനെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേരുകൾക്കൊക്കെ ക്ഷതം പറ്റില്ലേ? അങ്ങനെ ചെയ്യാ. ഞാൻ നനച്ചിട്ട് ഇതുവരെ വേരുകൾക്ക് ക്ഷതമൊന്നും പറ്റിയില്ലല്ലോ. അതിന് എനിക്കറിയോ, ഒന്നാമത്തെ ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞാൽ അതങ്ങോട്ട് കേൾക്കലല്ലോ, തറുതല പറയലല്ലോ പിടിച്ചിട്ടുള്ളു. പറഞ്ഞാ മനസ്സിലാവില്ല എന്താ ചെയ്യാ. എന്ത് നനച്ചോ? അപ്പൊ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പൊ അതാ പറഞ്ഞവരുടെ നെഞ്ചത്ത് കേടുക. അത് മനസ്സിലാക്കിയിട്ടില്ല, അപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. നാട്ടുകാർ മുഴുവൻ ഞാൻ പറയണ ഓരോ വാക്കും ദൈവവചനം പോലെ കേൾക്കണത്. എന്നിട്ട് അത് അവരുടെ ജീവിതത്തിൽ പകർത്തിയിട്ട് അവരങ്ങോട്ട് നന്നാവുക. ബടണ്ട് രണ്ടെണ്ണം. എന്താ കാര്യം? നീ എന്തൊരു പുച്ച നിന്റെ പോത്ത്. എന്തൊരു പുച്ച നിനക്ക്, ഒരു വലിയ അങ്ങോട്ട് കൽപ്പിക്കില്ല വെച്ചാല് എന്താ പിന്നെ ചെയ്യാ? ഞാൻ പറഞ്ഞതിന്റെ കഥ ഞാൻ പറഞ്ഞതരാ. ഒരു ഇഞ്ച് കനത്തിലുള്ള പൈപ്പ് അപ്പത് ഒരു ഇഞ്ച് കനത്തിലുള്ള പൈപ്പ് നമ്മളെന്തിനാ മേടിക്കണത്? ഒരു ഇഞ്ച് കനത്തിൽ വെള്ളം വരാനല്ലേ. അതാ മേടിച്ചിട്ട് അതാ അരഞ്ച് കനത്തിലേക്ക് ഇങ്ങനെ അമർത്തി പിടിക്കുന്നതിന്റെ ഉദ്ദേശം എന്താ? ആ പറയുമ്പോ ചെയ്തതിന്റെ സമയം എന്റെ മുഖത്തേക്കുള്ളതേ ആരുമുള്ള ഒരാൾ പറയുമ്പോ അത് കേൾക്കല്ലേ. ചെടി നനയാന്നുള്ളതല്ലോ ഈ സാധനം. എന്താ പല സ്ഥലത്തായിട്ട് ഇങ്ങനെ പൊട്ടിയിട്ട് ഇത് കെട്ടലാക്കി പണിയേ. പ്രഷർ ഇവിടെ ഇതാക്കില്ലേ, ഇത്ര പ്രഷറിൽ വെള്ളം വരണ ഇങ്ങനെ അങ്ങനെ അടച്ചാ പിടിച്ചു കഴിഞ്ഞാൽ അവിടെ തള്ളിയില്ലേ. അതാ അത് ആരോടാ പറയാ? ആ പറഞ്ഞോടത്ത് അതല്ല മനസ്സിലാക്കണത്. ഇന്നാന്ന് പറഞ്ഞിട്ട് അർത്ഥിക്കാതെ വരാ. അതന്നല്ലേ ഞാൻ പറഞ്ഞ, അത് ഞാൻ മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞ കേക്കട്ടെ. ഞാൻ എന്താ അളിയനെ കണ്ടിട്ട് ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒന്നുമില്ല, മറ്റേ നമ്മുടെ രജിസ്ട്രേഷന്റെ കാര്യം. അപ്പൊ നാളെയാണ് രജിസ്റ്റർ ചെയ്യണത്. അപ്പൊ ഈ വിവരം ഫോണിൽ വിളിച്ച് പറഞ്ഞ അളിയന് ഇഷ്ടാവൂല. അപ്പൊ ഒന്ന് നേരിട്ട് വന്ന് കണ്ട് പറയട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാ. അത് നമ്മുടെ അവിടെ അടുത്തുള്ള തന്നെ. വണ്ടി ഞാൻ അന്നിങ്ങളോട് പറഞ്ഞില്ലേ, മറ്റേ വണ്ടി കൊടുത്ത് കൊടുത്തു. നല്ലൊരു സെക്കൻഡ് ഹാൻഡ് പറഞ്ഞു, നല്ലൊരു സെക്കൻഡ് ഹാൻഡ് എടുത്തു. സെക്കൻഡ് പിടിച്ച് മുടിയനൊന്നും കായില്ല. വർഷാപ്പ് കാണിച്ചോ? വർഷാപ്പ് കാണിച്ചു. ഏത് വർഷാപ്പ്? നമ്മളെ സുബ്രഹ്മണ്യേട്ടന്റെ.
ഞാനതിന്റെ വേറെ അന്വേഷിക്കേ. ഇത്ര നാളായിട്ട് അവനൊരു കല്യാണം കഴിപ്പിക്കാൻ എനിക്ക് പറ്റിയോ? ഉദ്ദേശിച്ചത് വക്കീലാണല്ലേ അനിയൻ. ഇന്ന് മുതൽ ഇവൻ എന്റെ മകനാ. 30 വയസ്സ് കഴിഞ്ഞാണ് അവന്. ഇതുവരെ അവനൊരു പെണ്ണ് കിട്ടിച്ചേട്ടാ. എന്റെ പൊന്നെ ഇനി പുറകിറങ്ങിയിരിക്കുന്നത് എത്ര കാലായോ? കെട്ടിച്ചു വിടണോ? ഇങ്ങോട്ട് മാറിക്കടാ, ഇങ്ങോട്ട് മാറി നിൽക്കുന്നു. അവൻ ഒറ്റയ്ക്ക് നിന്നോളൂ. നീ അങ്ങോട്ട് മാറു. പ്യാരി ഇങ്ങോട്ട് നിൽക്ക. ഒറ്റയ്ക്ക് അവൻ വീഴും. അവൻ വീഴില്ല. പിടിച്ചോ, വീഴാനോ? നീ വീണ താഴെ കിടക്കും, കൂട്ടത്തിൽ എന്റെ കയ്യിൽ ചവിട്ട് കിട്ടുന്നുണ്ട്. നീ കുടിച്ചിട്ടുണ്ട്? അമ്മാവനറിയാലോ സ്വഭാവത്തോടെ ഈ കുടുംബത്തിൽ കിടന്നുറങ്ങാൻ പറ്റുമോ? അമ്മ വന്നിട്ട് എത്ര നേരമായി? ഞാൻ എത്ര നേരെങ്കിലും ആവട്ടെ, എന്നിട്ട് അതിന്റെ അകത്തോട്ട് കേറാൻ തോന്നിയില്ലല്ലോ. പോവാൻ നിൽക്കല്ലേ. ഞാനും എന്റെ അമ്മ അനുഭവിക്കാൻ ഇവിടെ കിടന്ന്. ഞങ്ങളൊന്ന് രക്ഷപ്പെടുത്തത് വറപ്പിച്ചത്. ഇത്ര കാലം ഞങ്ങൾ വറപ്പിച്ചോണ്ടിരുന്നല്ലോ. ആകെ ഒരു മോനെ ഉള്ളൂ. ഉപദേശിച്ച് ഉപദേശിച്ച് അതിനെ ഈ കോലത്തിൽ ആക്കി വെച്ച്. സത്യ, ഈ മനുഷ്യ എന്ന് വെച്ചാൽ ഇച്ഛാസ്വാതന്ത്ര്യം ഉള്ള ഒരു ജീവിയാ. ഇച്ഛാസ്വാതന്ത്ര്യം എന്ന് വെച്ചാ എന്താ? ഒരു അക്ഷരം നിങ്ങൾ ഇനി മിണ്ടരുത്. ഉപദേശിച്ച് ഉപദേശിച്ച് ഈ കോലത്തിലാക്കി, എന്നിട്ട് നിർത്താനായിട്ടില്ല നിങ്ങൾക്ക്. ഉപദേശിക്കണമെങ്കിലേ ആദ്യം ഈ കാര്യങ്ങളൊക്കെ സ്വന്തം ജീവിതത്തിൽ പകർത്തി തെളിയിക്കത്, എന്നിട്ട് ഉപദേശിക്കാൻ നടക്ക്. നാട്ടുകാരും വീട്ടുകാരും മൊത്തം വിറപ്പിച്ച് അവരെല്ലാം ചുറ്റും നിന്ന് കലയൊക്കെ ചിരിക്കുകയാണ് നിങ്ങളെ നോക്കി. നിങ്ങൾക്ക് മാത്രം അത് മനസ്സിലായിട്ടില്ല. സത്യ, ഞാൻ പറഞ്ഞതിന്റെ ഔചിത്യം എന്താന്ന് നിനക്ക് മനസ്സിലായോ? ഈ സുഗത സുഗതനെയും മന്മഥനെയും ഉണ്ണീനൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയണതാ. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, പറയണൊരാൾക്കും മനസ്സിലാവണില്ലല്ലോ. ന്യായം മയം